ചില ട്രെയിൻ യാത്രക്കാരൊക്കെ ഇന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കോട്ടയം വഴി യാത്ര ചെയ്യുന്നവർ. കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. പരശുരാം ശബരി എക്സ്പ്രസുകൾ അരമണിക്കൂറിലധികമാണ് പിടിച്ചിട്ടത്. പാറോലിക്കലിന് സമീപമാണ് വിള്ളൽ കണ്ടെത്തിയത്. നിതിൻ തോമസ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് സംഭവിച്ചത് എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്? പല ട്രെയിനുകളും പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ട് യാത്രക്കാർക്കുണ്ടായിരുന്നോ? പൂജ, വലിയൊരു ബുദ്ധിമുട്ട് യാത്രക്കാർക്കുണ്ടായോ എന്ന് ചോദിച്ചാൽ, ഒരു അരമണിക്കൂറോളം പരശുരാമും ശബരിയും വൈകിയാണ് ഓടിയത്. അതിനുശേഷവും ഇപ്പോൾ ഈ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിലോടുന്ന ട്രെയിനുകൾ അല്പം വേഗത കുറച്ചാണ് ഈ റൂട്ടിലൂടെ ഓടുന്നത്. സ്ഥിരം ഓടുന്ന ആ ഒരു വേഗതയിലല്ല ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിൽ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിലൊരു ചെറിയ കോഷൻ നിലനിൽപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുമാരനെല്ലൂർ കാരിത്താസ് മേഖലകളിലാണ് പ്രധാനമായിട്ടും ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വർക്കിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ചെന്നപ്പോഴാണ് ഒരു ചെറിയൊരു വിള്ളൽ കാണുന്നത്. വളരെ തീരെ ചെറിയൊരു വിള്ളലാണ്. അത് അപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു. ആ പരിഹരിക്കാൻ എടുത്ത ഒരു സമയമാണ് ഈ ട്രെയിനുകൾ വൈകി ഓടിയത്. അതിനുശേഷം ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഇത് പരിഹരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ സ്ഥിരമായി ഓടുന്ന ആ ഒരു വേഗതയിൽ ഓടാൻ പറ്റില്ല അത് പൂർണ്ണമായും ശരിയാക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഒരു അല്പം വേഗത കുറച്ചുകൂടും. അതിൻ്റേതായിട്ടുള്ള ഒരു വൈകൽ മാത്രമാകും ഉണ്ടാവുക. പൂജ,